ഹായ്, ഹലോ. നമ്മുടെ ടോയ്ലറ്റിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ദുർഗന്ധം. പലതരത്തിലുള്ള ടോയ്ലറ്റ് പെർഫ്യൂംസ് ഒക്കെ പാക്കറ്റിൽ കിട്ടുന്ന ഫ്രഷ്നെസ്സും ഒക്കെ നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്. എന്നാലും അതിനൊരു താൽക്കാലിക ശമനം എന്നാലും അതൊരു കംപ്ലീറ്റ് റിസൾട്ട് നമുക്ക് കിട്ടാറില്ല അല്ലേ. ടോയ്ലറ്റ് ഫ്രഷ് ആണെങ്കിൽ കിട്ടുന്ന ഒരു ഫ്രഷ്നെസ്സും കോൺഫിഡൻസും ഒക്കെ വേറെ ലെവൽ തന്നെയാണ് അല്ലേ. പലരുടെയും ഭാവനകൾ വിടരുന്നതും മൊബൈൽ യൂസ് ചെയ്യുന്ന പോലെയുള്ള നല്ലതല്ലാത്ത ചില ശീലങ്ങളൊക്കെ ഇവിടെയാണ് നടക്കുന്നത്. എന്നാൽ ചില പൊടിക്കൈകൾ ഉപയോഗിച്ച് ഇതിനൊരു പരിഹാരം കാണാം നമുക്ക്. ചുരുങ്ങിയ ചിലവിൽ ചെയ്യാവുന്ന ഒന്നാണ്. അപ്പോൾ അതിന് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് വേണ്ടത്. പ്ലാസ്റ്റിക് ബോട്ടിലിനെ എടുത്തിട്ട് അതിൻ്റെ അടപ്പും അതുപോലെ ബോട്ടിലിൻ്റെ സൈഡിലുമൊക്കെ ദ്വാരങ്ങളൊക്കെ ഉണ്ടാക്കി അതിൽ കുറച്ച് കല്ലുപ്പും അതുപോലെ 2 ടേബിൾ സ്പൂൺ കംഫർട്ടില്ലേ, കംഫർട്ടാണെങ്കിൽ കംഫർട്ട്, നമ്മൾ എന്താണോ ഫാബ്രിക് കണ്ടീഷണർ ഉപയോഗിക്കാറുള്ളത് അത് നമ്മൾ ഉപയോഗിച്ച് അത് ബാത്റൂമിൽ വയ്ക്കുക. അടിപൊളി സ്മെല്ലാണ് കിട്ടുക. അതുപോലെ തന്നെ മറ്റൊരു ടിപ്പാണ്, ഇതുപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ അല്പം ഹോളുണ്ടാക്കി അതിൽ കുറച്ച് പൊടിയുപ്പ്, ഒരു അരക്കപ്പ് പൊടിയുപ്പ് ഇടുക, അതുപോലെ ബേക്കിംഗ് സോഡ 2 ടേബിൾ സ്പൂൺ ഇടണം. പിന്നെ അതിൽ അത് കുറച്ച് കംഫർട്ടും, ഈ പറഞ്ഞ പോലെ കംഫർട്ടോ നിങ്ങൾ എന്താണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ അത് അതൊക്കെ ഇട്ട് ഇളക്കിയതിന് ശേഷം അതിൽ 5 കർപ്പൂരവും 6 ക്രാമ്പും കൂടെ കുത്തിവെക്കുക. ക്രാമ്പും നിങ്ങളുടെ വീടുകളിലൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതും കുത്തിവെക്കുക. അപ്പോൾ നല്ല ഫ്രഷ്നെസ്സാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ ടോയ്ലറ്റിലെ ഫ്രഷ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാവുന്ന ഒരു പൊടിക്കൈ, ആദ്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ബോട്ടിലെടുത്ത് അതിന് ഹോൾസ് ഉണ്ടാക്കുക. നമുക്ക് വീടുകളിലൊക്കെ ചെയ്യാമെന്നുള്ളത് ചന്ദനത്തിരി കത്തിക്കുക, എന്നിട്ട് അതിൻ്റെ സൈഡിലൊക്കെ നമുക്കിങ്ങനെ ചെറുതായിട്ട് ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ അതിൻ്റെ അടപ്പിലും ഹോൾ ഉണ്ടാക്കുക. നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മൾ സാധാരണ ഒരു സോഡ ബോട്ടിലാണ്. നിങ്ങൾക്ക് വളരെ ഭംഗിയുള്ള ബോട്ടിൽസൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് വിപണിയിൽ, അത് ഉപയോഗിക്കാം. അതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു നമ്മുടെ ബാത്റൂമൊക്കെ കുറച്ച് നല്ല സെറ്റപ്പാണെങ്കിൽ ഇതും കൂടെ വരുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി കൂടുകയുള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമുക്കെന്ത് ചെയ്യാം, കുറച്ച് കല്ലുപ്പ് ഇടാം. കല്ലുപ്പ് ഇട്ടതിന് ശേഷം അതിലേക്ക് കംഫർട്ട് 2 ടേബിൾ സ്പൂൺ വെച്ച് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കംഫർട്ട് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് പല തരത്തിലുള്ള ഫ്രാഗ്രൻസ് അവൈലബിൾ ആണ്, അപ്പം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് നമുക്ക് ഉപയോഗിക്കാം. അടച്ച് നമ്മുടെ ടോയ്ലറ്റിൻ്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് വയ്ക്കും. ഓക്കെ, ഇനി മറ്റൊരു ടിപ്പെന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ഹോൾസ് ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് പൊടിയുപ്പ്, ബേക്കിംഗ് സോഡ, ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കംഫർട്ട് ഒഴിക്കും. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് കർപ്പൂരവും ഗ്രാമ്പുവാണ്. കർപ്പൂരം ഒരു 6 കർപ്പൂരം ഇതിലേക്ക് ഇടുക. കർപ്പൂരത്തിന് മണം ഇഷ്ടമില്ലാത്തവരാരുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഗ്രാമ്പു ഇതിലേക്ക് ഇടുകയും ചെയ്യാം. നമുക്ക് ഈ ഹോൾസിലേക്ക് കുത്തിവെക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പം എന്തായാലും ഇത് നിങ്ങൾ വീട്ടിലൊന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ടോയ്ലറ്റിൽ ഫ്രഷ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്, നല്ല സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച 2 പൊടിക്കൈകളാണ് ഇപ്പം നിങ്ങൾ കാണിച്ചു തന്നത്. ഒന്ന്, ഇതാ ഈ ബോട്ടിൽ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് കല്ലുപ്പും അതുപോലെ കംഫർട്ട് 2 ടേബിൾ സ്പൂണും കൂടെ ഒഴിച്ച് നന്നായി ഇളക്കി ടോയ്ലറ്റിൻ്റെ ഒരു ഭാഗത്ത് വയ്ക്കുക. അതിൽ മറ്റൊരു ടിപ്പെന്ന് പറഞ്ഞാൽ, ഇതുപോലെ മറ്റൊരു ബോട്ടിൽ ഹോളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം അതിലേക്ക് ബേക്കിംഗ് സോഡയും പൊടിയുപ്പും ഈ കംഫർട്ടും 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് നല്ലായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 6 കർപ്പൂരവും അതുപോലെ കുറച്ച് ഗ്രാമ്പും കൂടെ ഇട്ട് വയ്ക്കുക. ഓക്കെ, ഇതെന്തായാലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യുക. ഓക്കെ, മറ്റൊരു ടിപ്പുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.